ഭാഷകളെക്കുറിച്ച് ഡോക്ടർ നായിക്ക് സംസാരിച്ചു. തീർച്ചയായും ഇന്ത്യൻ ഭാഷകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. അമേരിക്കയിലുള്ള ഇന്ത്യൻ ഭാഷകളെക്കുറിച്ചും ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. എന്നിരുന്നാലും ബൈബിളിൽ അദ്ദേഹം സംസാരിച്ച ഭാഗം ഭാഷകൾ ഒരു ദൃഷ്ടാന്തമായാണ് അനുചരർക്ക് നൽകിയത്. പക്ഷേ ജനങ്ങളുടെ അധിക ഭാഷകളും അവർക്കറിയാം. അവർക്കറിയാത്ത ഭാഷകളെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നില്ല. സ്പെയിനിൽ നിന്നൊരാൾ വന്നാൽ സ്പെയിനിൽ നിന്നുള്ള ഒരു അപ്പോസ്തലൻ ആ ഭാഷയിൽ അയാളോട് സംസാരിക്കും. തുർക്കിക്കാരനായ ഒരാൾ വന്നാൽ തുർക്കിയിൽ നിന്നുള്ള ഒരു അപ്പോസ്തലൻ അയാളോട് ആ ഭാഷയിൽ സംസാരിക്കും. ഇനി മുൻകൂട്ടി തയ്യാറാക്കിയ ചില ഭാഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി തെളിവുകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആവർത്തന പുസ്തകത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, സത്യസന്ധനായ ഒരു ദൂതനെ അറിയുന്നതിനെ കുറിച്ച്. എന്നാൽ ആ പ്രവചനം യാഥാർത്ഥ്യമായോ? എലിജ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ മഴ ഉണ്ടാകില്ല. അങ്ങനെ 6 മാസം മഴ ഉണ്ടായില്ല. പിന്നീട് 1 വർഷം കൂടി കഴിഞ്ഞു, എന്നിട്ടും മഴ പെയ്തില്ല. ഒരിക്കൽ ട്യൂണീഷ്യയിൽ 1 വർഷം തീരെ മഴ ലഭിച്ചില്ല. പിന്നീട് 2 വർഷത്തേക്ക് മഴ ലഭിച്ചില്ല. 3 വർഷം, 3.5 വർഷം തീരെ ലഭിച്ചില്ല. പിന്നീട് എലിജ രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്കൊരു മത്സരം നടത്താം. അങ്ങനെ കാർമൽ പർവ്വതത്തിൽ വെച്ച് മത്സരം നടന്നു. രാജാവ് പരാജിതനായി. ഖുറാൻ പറയുന്നു, ഏലിയാസിന് മനോഹരമായൊരു വിജയം നാം പ്രതിഫലമായി നൽകി. എലിജ, അദ്ദേഹം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്തു. എലിജയാണ് ഒന്നാമത്തെ സാക്ഷി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ മഴ പെയ്യില്ലെന്ന്. അദ്ദേഹമായിരുന്നു ആദ്യ സാക്ഷി. ദൈവം മഴ പെയ്യിച്ചപ്പോൾ എലിജ ദൈവത്തിന്റെ കാൽക്കൽ വീണു. ദൈവം രണ്ടാമത്തെ സാക്ഷി. മറ്റൊരു ഉദാഹരണം 750 BC യെശയ്യാവാണ്. ജൂതന്മാർ നാട് കടത്തപ്പെടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. 250 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ രാജാവായ സൈറസ് ഇസ്രായേലിയരെ പലസ്തീനിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ലണ്ടനിലെ സൈറസ് സിലിണ്ടർ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ചോദിക്കാം, ഈ പ്രവചനം യേശു പൂർത്തീകരിച്ചോ? യേശു അത്ഭുതങ്ങൾ കാണിച്ചോ? യേശു പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പ്രവചനങ്ങളെക്കുറിച്ച് ഒരു ഗണിതശാസ്ത്ര പഠനം നമുക്ക് നടത്താം. നമുക്കിതിനെ പ്രോബബിലിറ്റി എന്ന് വിളിക്കാം. ഈ പ്രവചനങ്ങൾ നിറവേറാനുള്ള സാധ്യതകൾ നമുക്ക് കണക്കാക്കാം. ഇതിനൊരു ഉദാഹരണം, ഡോക്ടർ നായിക്കിന് 10 ഷർട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. അദ്ദേഹത്തിനൊരു ചുവന്ന ഷർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയുകയാണ്, നാളെ അദ്ദേഹം ചുവന്ന കുപ്പായമാണ് ധരിക്കുക എന്ന്. നാളെ അദ്ദേഹം അത് ധരിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു പ്രവാചകനാണെന്ന്. അപ്പോൾ എന്റെ ചങ്ങാതിമാർ പറയും, അല്ല, അത് യാദൃശ്ചികമാണ്. ഡോക്ടർ സാമുവൽ നൂമാന് 2 ജോഡി ഷൂസും 1 ജോഡി ചെരുപ്പും ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഞാൻ പ്രവചിക്കുകയാണ്, ഡോക്ടർ നായിക് ഏത് ഷർട്ടാണ് ധരിക്കുക എന്നത്. ഡോക്ടർ നൂമാൻ അദ്ദേഹത്തിന്റെ ചെരുപ്പ് ധരിക്കുന്നതും. ഡോക്ടർ സബീൽ അഹമ്മദിന് 5 തൊപ്പികളുണ്ട്. ഞാൻ പറയുകയാണ്, അദ്ദേഹം തലപ്പാവ് ധരിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പറഞ്ഞതിൽ ഏതെല്ലാം ശരിയാകും? അത്രമാത്രമാണ് എനിക്ക് ലഭിക്കാനുള്ള സാധ്യത. ആ ദൃശ്യം അല്പമൊന്ന് താഴ്ത്താൻ പറ്റുമോ? ശരി, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 പ്രവചനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത്, നമുക്കത് എണ്ണാൻ പറ്റില്ല, മറിച്ച് നമുക്കത് തെളിയിക്കാം. ആദ്യത്തെ പ്രവചനം 600 BC യിരെമ്യാവിന്റേതാണ്. ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് മിശിഹ വരിക. കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ആ ദിനം വരും, ദാവീദിന് ഒരു നല്ല ചങ്ങാതിയെ നാം ഉയർത്തും. ഒരു രാജാവ് ഭൂമിയിൽ നീതിയാലും നന്മയാലും അദ്ദേഹം ഭരണം നടത്തും. അദ്ദേഹത്തെ കർത്താവെന്ന് വിളിക്കും, അല്ലെങ്കിൽ നീതിമാനെന്ന്. ഇതിന്റെ പൂർത്തീകരണമാണ് 6ാം മാസം ഗബ്രിയേൽ മലാഖയെ ദൈവം മേരിയുടെ അടുക്കലേക്ക് അയച്ചത്. മേരി, വ്യസനിക്കരുത്, നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പോവുകയാണ്. അവൻ യേശുവെന്ന് വിളിക്കപ്പെടും. അവൻ മഹാനാണ്, മഹോന്നതന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. കർത്താവ് ദാവീദിന്റെ കിരീടം അവന് നൽകും. അവന്റെ ആധിപത്യം അനന്തമായിരിക്കും. മലാഖ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും, അത്യുന്നതന്റെ ശക്തി നിനക്ക് നിഴലായി ഉണ്ടാകും. അതുകൊണ്ട് കുഞ്ഞു പിറക്കും, പരിശുദ്ധൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന് ആദ്യം ചെറിയൊരു കുടുംബമാണ് ഉണ്ടായിരുന്നത്. രാജാവായതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം അറിയപ്പെടാൻ തുടങ്ങി. രാജാവിന്റെ 50-ാമത്തെ കസിനെ വരെ എല്ലാവർക്കും അറിയാമെന്നായി. അതിനാൽ ഞാൻ വിചാരിക്കുന്നത് ജൂതന്മാരിൽ 200ൽ 1 ദാവീദിന്റെ കുടുംബത്തിലായിരിക്കും.
രണ്ടാമത്തെ പ്രവചനം ബത്ലഹേമിൽ ജനിക്കാൻ പോകുന്ന രാജാവിനെ കുറിച്ചാണ്. മീഖ 750 BC. അല്ലയോ യഹൂദാ ദേശത്തെ ബത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കളിൽ ഒന്നുകൊണ്ടും ചെറുതല്ല, കാരണം എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കാനുള്ള പ്രഭു നിന്നിൽ നിന്ന് വരും. ജോസഫും മറിയമും നസ്രത്തിലാണ് ജീവിച്ചിരുന്നത്, കാരണം സീസർ അഗസ്റ്റസിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ജോസഫ് തന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് മറിയത്തിനെ കൊണ്ടുപോയി. ജോസഫ് ഗലീലയിൽ നിന്ന് പോയി, നസ്രത്ത് പട്ടണത്തിൽ നിന്ന് ജൂദായിലേക്ക്. ദാവീദിന്റെ പട്ടണമായ അത് ബത്ലഹേം എന്നറിയപ്പെട്ടു, കാരണം അദ്ദേഹം ദാവീദിന്റെ വംശപരമ്പരയിലുള്ള ആളായിരുന്നു. അവൾ തന്റെ ആദ്യ പുത്രന് ജന്മം നൽകിയപ്പോൾ ബത്ലഹേമിൽ ജനിക്കാനുള്ള സാഹചര്യം എന്താണ്? മീഖ മുതൽ ഇന്ന് വരെ 2 ബില്യൺ ജനങ്ങൾ ജനിച്ചിട്ടുണ്ട്. അതിൽ 7000 ബത്ലഹേമിലാണ് ജീവിച്ചത്. അതിനാൽ 28000 ഒരാൾ ബത്ലഹേമിലാണ്. അതിനാൽ 280000 ഒരാൾ ബത്ലഹേമിലാണ്. മൂന്നാമത്തെ പ്രവചനം മിശിഹയ്ക്ക് ഒരു ദൂതൻ വഴിയൊരുക്കുമെന്നാണ്. ഇത് മാലാഖി 3:1 400 BC. ഇതാ, വഴിയൊരുക്കാൻ എനിക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് ഉടനെ തന്റെ ദേവാലയത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. പിറ്റേന്ന് യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ വരുന്ന മനുഷ്യൻ എനിക്ക് മുമ്പനാണ്. ഖുറാൻ ഇതിനോട് യോജിക്കുന്നു. ആലു ഇമ്രാൻ 3:39-45 സൂക്തങ്ങൾ. ദൈവത്തിൽ നിന്നുള്ള ഒരു സാക്ഷിയും വചനവുമായിട്ടാണ് യഹയ്യ വന്നിരിക്കുന്നത്. അവന്റെ പേര് മറിയമിന്റെ പുത്രൻ യേശു ക്രിസ്തു എന്നാകും. എത്ര നേതാക്കൾക്ക് മുൻഗാമികളുണ്ട്. 4-ാമത്തെ പ്രവചനം മിശിഹ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഹൃദയത്തിൽ ഭയമുള്ളവരോട് ഇങ്ങനെ പറയുക, ശക്തരാവുക, ഭയപ്പെടരുത്, ദൈവം വരും, അവൻ നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവികൾ അടഞ്ഞിരിക്കയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടുകയും മൂകൻ ആനന്ദം കൊണ്ട് പാട്ട് പാടുകയും ചെയ്യും. യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ബൈബിളും ഖുറാനും പറയുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പ്രവാചകന്മാരെന്ന് 4 പേരെ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ: മോശ, എലീജ, എലീഷ, യേശു. പ്രവചനങ്ങളിൽ പറയുന്ന 4 തരത്തിലുള്ള അത്ഭുതങ്ങൾ യേശു മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില സമയത്ത് തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും യേശു സുഖപ്പെടുത്തിയിട്ടുണ്ട്. 124,000 പ്രവാചകന്മാരുണ്ടെന്ന് ധാരാളം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ആ എണ്ണം ഉപയോഗിച്ച് യേശു അവരിൽ ഒരുവനാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. 5-ാമത്തെ പ്രവചനം, ഈ പ്രവചനങ്ങൾക്കെല്ലാം പുറമെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിനെതിരായിരിക്കും. എന്റെ സഹോദരന്മാർക്ക് ഞാൻ അപരിചിതനായി, എന്റെ അമ്മയുടെ പുത്രന്മാർക്ക് ഒരു അന്യനും. യോഹനാനിൽ പറയുന്നു, അവന്റെ സഹോദരങ്ങൾ അവനോട് പറഞ്ഞു, ഇവിടെ വിട്ട് നീ യൂദായിലേക്ക് പോവുക. സ്വന്തം സഹോദരങ്ങൾ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇവിടെയുള്ള ചോദ്യം, സ്വന്തം കുടുംബത്തിലെ എത്ര പേർ ഒരു രാജാവിന് എതിരാളിയായിട്ടുണ്ടാകും? സ്വന്തം കുടുംബക്കാരാൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട ധാരാളം രാജാക്കന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം 5:1. ആറാമത്തെ പ്രവചനം സക്കറിയ 520 BC. സിയോൻ പുത്രി അത്യന്തം ആനന്ദിച്ചാലും, ജെറുസലേം പുത്രി ആർപ്പ് വിളിച്ചാലും, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ വിനീതനായി കഴുതപ്പുറത്ത്. പിറ്റേന്ന് വലിയൊരു ജനക്കൂട്ടം ഈന്ത